അനുഷ്ഠാനം ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദശാവതാര ചാർത്തിന്റെ ഭാഗമായ കലോത്സവത്തിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചു. രാമായണം കഥയാണ് പത്മശ്രീ രാമചന്ദ്ര പുലവരുടെ നേതൃത്വത്തിലുള്ള ഷൊർണൂർ തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രം അവതരിപ്പിച്ചത്. അനുഷ്ഠാനം ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദശാവതാര ചാർത്തിന്റെ ഭാഗമായി തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചു. 18-ാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ച ആര്യദ്രാവിഡ സംസ്കാരങ്ങളുടെ സമന്വയവും കേരളത്തിന്റെ പുരാതന അനുഷ്ഠാന കലയുമാണ് തോൽപ്പാവക്കൂത്ത്. രാമായണം കഥയാണ് ഷൊർണൂർ തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രം അവതരിപ്പിച്ചത്. പത്മശ്രീ രാമചന്ദ്ര പുലവരുടെ നേതൃത്വത്തിലുള്ള സംഘം കമ്പരാമായണത്തെ അടിസ്ഥാനമാക്കി ശ്രീരാമചന്ദ്രന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള കഥാഭാഗങ്ങൾ പാവക്കൂത്തിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു. ഇത് ഭക്തരെയും ആസ്വാദകരെയും ആകർഷിച്ചു. വേനൽച്ചൂടിന്റെ കാഠിന്യത്തിലും തിങ്ങിക്കൂടിയ സദസ്സിനു മുമ്പിലാണ് തോൽപ്പാവക്കൂത്ത് ഏവൂരിൽ ആദ്യമായി അരങ്ങേറുന്നത്. പാവക്കൂത്തിന്റെ അവസാനം ശ്രീരാമ പട്ടാഭിഷേകാനന്തരം പെയ്ത ചാറ്റൽ മഴ പാവക്കൂത്തിന്റെ ശുഭ പര്യവസാനത്തെ വിളിച്ചോതുന്നതായി രാമചന്ദ്രൻ പുലവർ പറഞ്ഞു. അനുഷ്ഠാന കലോത്സവത്തിൽ കൊയ്പ്പള്ളിക്കാരാഴ്മ രേവതി തിരുവാതിര സംഘവും കണ്ണമംഗലം തെക്ക് ഉമാമഹേശ്വര തിരുവാതിര സംഘവും തിരുവാതിര അവതരിപ്പിച്ചു. 3.5 പതിറ്റാണ്ടായി മൺമറഞ്ഞുപോയ കലാരൂപം സീതക്കളിയും പുനരുജ്ജീവിപ്പിച്ച് അവതരിപ്പിച്ചു. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് ടി എൻ ഷാജിമോന്റെ നേതൃത്വത്തിലുള്ള കൊല്ലം പെരുനാട് സീതക്കളി സംഘമാണ് കലാരൂപം ഏവൂരിൽ അവതരിപ്പിച്ചത്. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.